കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏതാണ്ട് മുപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് വയസ്സിനു മേല് ഇവരുടെ സുവർണ കാലമാണ് അതായത് ഇവരുടെ ദശാനാഥൻ രാഹുവാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ ദശാനാഥൻ രാഹുർ ജന രാഹുർ ദശയിലാണ് ഇവരുടെ ജനനം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം അതായത് മുപ്പത്തിരണ്ടിന് മുൻപ് ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാവൽ ചുരുക്കമാണ് അങ്ങനെ അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ ഈ പ്രസ്തുത കാലഘട്ടത്തിന് ശേഷം ഇവർക്ക് സ്ഥിരമായിട്ട് ഒരു ഉന്നതി എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവർ വീണ്ടും താഴേക്ക് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മുപ്പത്തിയൊന്നോ നാൽപ്പത്തിരണ്ട് വയസ്സ് കാലഘട്ടങ്ങളൊക്കെ എങ്കിൽ തന്നെയും ഇതൊന്നും പുറത്ത് പ്രകടമാക്കാതെ നല്ലൊരു തരത്തില് നല്ലൊരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കാറുണ്ട് ഹൃദ്രോഗം വാതരോഗം ദന്തരോഗം പിന്നെ പീനസം തലവേദന അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള അസുഖങ്ങൾ അനിദ്ര ഉറക്കമില്ലായ്മ തല ചുറ്റൽ പ്രഷറ് കൂടിയിട്ട് എപ്പോഴും തലചുറ്റുക വായു കോപം അതായത് വായുവിൻ്റെ അസുഖങ്ങൾ സംബന്ധമായ രോഗങ്ങൾ ആസ്മ അലർജി കൊണ്ടുണ്ടാകുന്ന ആസ്മ ജ്വരം ജ്വരം എന്ന് പറഞ്ഞ പനി സർവാംഗഹവാദം മൊത്തം ശരീരം മൊത്തം ചിലവർക്ക് കാലിനും കയ്യിനും മാത്രമേ വേദനകൾ ഉണ്ടാവുള്ളൂ ഇത് എല്ലാ ജോയിൻസിലും അതായത് നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ ആമവാദം എന്ന് പറയും ഈ സർവ്വാംഗഹവാദം എന്ന് പറയും അതിന് കർണരോഗം ചെവിക്ക് കേൾവിയില്ലായ്മ ചെവി കേൾക്കാതെ വരിക ചെവിയിൽ നിന്ന് പഴുപ്പോലും ഒഴുകി ഇങ്ങനെ വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ആ ഈ ചെവി ബന്ധപ്പെട്ട അസുഖം പിന്നെ കഴുത്തിന് വീക്കം ഈ തൈറോയിഡ് പോലെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ വന്നിട്ട് ഈ മുണ്ടി മുണ്ടിനി നീരൊക്കെ പണ്ട് വന്നിരുന്ന പോലത്തെ മുണ്ടിനീരൊക്കെ നിർബന്ധമായിട്ട് ഇപ്പം വരും ഇവർക്ക് വരും ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വീക്കം സംഭവിക്കുക തൈറോയിഡ് പോലെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് വീക്കം ഉണ്ടാവുക ചെന്നിക്കുത്ത് ഉണ്ടാവുക പണ്ടത്തെ ചെന്നി കുത്താണല്ലോ നമ്മുടെ ഈ മൈഗ്രെയിൻ തലവേദന അത് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ കൂടെ 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 പനി പനിയോട് ചേർന്ന് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക തരിതരത്തിലും ഇവർക്ക് എന്നും ഇങ്ങനെ ഓരോ ഓരോ ദശാസമയത്ത് ഓരോ രോഗങ്ങളായിട്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഴിഞ്ഞാൽ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൂവളമാല ജലധാരക്കെ നടത്തി ഭഗവാന് പ്രാർത്ഥിക്കുക ജലധാര നടത്തുക കൂവളത്തിൻ്റെ അലൗണ്ട് അർച്ചന നിർത്താം പിന്നെ ശിവപൂജ സോമവാര വ്രതം ഈ തിരുവാതിര നക്ഷത്രക്കാര് ഭഗവാന്റെ നക്ഷത്രം ആയതുകൊണ്ട് സ്ഥിരമായിട്ട് സോമവാര വ്രതമൊക്കെ നോൽക്കുകയും തിങ്കളാഴ്ച ദിവസം മത്സ്യമാംസമൊന്നും കഴിക്കാതെ നോയമ്പ് നോക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇവർക്ക് ഈ രോഗാതി ദുരിതങ്ങളും ജീവിതത്തിൻ്റെ പല സൗഭാഗ്യങ്ങളും കൊണ്ടുതരാൻ സാധിക്കുന്നതാണ് ഈ സോമവാര വ്രതം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് ഇരിക്കും ഒപ്പം തന്നെ നെറ്റിയിൽ എല്ലാ ദിവസവും ചന്ദനം അരച്ചിട്ട് ചലിച്ചു ചന്ദനം പോരാ വാങ്ങിക്കുന്ന ചന്ദനം അല്ല ചന്ദനം മുട്ടിയെടുത്തിട്ട് നമ്മൾ കല്ലില് ചന്ദനം വെള്ളം ചേർത്ത് നല്ലോണം അരച്ചിട്ട് ചന്ദന ലേപനം ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഗുണമാണ് അങ്ങനെ ചന്ദന നമ്മൾ ചന്ദനം ചെയ്യുമ്പോൾ ഭഗവാന്റെ ലിംഗത്തിൽ തൊട്ടിരിക്കുന്ന ചന്ദനം കണ്ടിട്ടുണ്ടോ ഭസ്മം കണ്ടിട്ടുണ്ടോ അതുപോലെ നമ്മൾ ചന്ദനം ഇവിടെ നിന്ന് ഇവിടെ വരേട്ട് നല്ലപോലെ അല്ലെങ്കിൽ തിരുനെറ്റിയിൽ നല്ല റൗണ്ടിൽ ചന്ദനം തൊടുക ഇങ്ങനെയൊക്കെ തൊടുന്നത് അത് വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ രാഹുർ ദശയിലാണ് ജനനമെങ്കിലും തുടർന്ന് രാഹു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വ്യാഴമാണല്ലോ പിന്നെ വ്യാഴദശ പിന്നെ ശനി ദശ പിന്നെ ബുധൻ്റെ ദശ പിന്നെ കേതു പിന്നെ ശുക്രദശ പിന്നെ ആദിത്യൻ ചന്ദ്രൻ ഈ ക്രമത്തിലാണ് ഈ നക്ഷത്രക്കാർക്ക് ദശാനാഥൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്ര ഈ ദശാനാഥനില് ഏത് ദശാനാഥനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണോ ദോഷം ചെയ്യുന്നതാണോ ശുഭനാണോ അശുഭനാണോ അത് നോക്കിയിട്ട് ഈ ദശാനാഥൻ ശുഭനാണെങ്കിലും ശുഭനായ ദശാനാഥൻ്റെ അപഹാരങ്ങൾ ചിലപ്പോൾ നമുക്ക് ദോഷം ചെയ്യുന്നതാവാം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ശനിയോ ഏഴര ശനിയോ കണ്ടകശനിയോ ജന്മശനിയോ അഷ്ടമ ശനിയോ ഒക്കെ ഉണ്ടാകാം അപ്പം അതിനെയും കൂടെ നമ്മൾ ഒന്ന് കണക്കുകൾ കണ്ടുപിടിച്ചിട്ട് ചിലവർ വ്യാഴദശാകാലം ശ ശനി ദശ വളരെ നല്ല കാലം വളരെ നല്ല സമയമാണ് യും എന്നിട്ട് ഈ നല്ല സമയമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ജാതകന് കണ്ടകശനി തുടങ്ങുന്ന സമയമാണ് കണ്ടകശനി സമയത്ത് ബുധദശാകാലത്തിൽ കണ്ടകശനി ബുധദശ വളരെ നല്ല ബുധദശയാണ് അങ്ങനെ ബുധദശ നല്ലതാണെന്നും പറഞ്ഞ് നടക്കുന്ന സമയത്തായിരിക്കും ദേ ദേഗിടക്കണു കണ്ടകശനി ആ കണ്ടകശനി സമയം മുൻകൂട്ടി നമ്മൾ എപ്പം കണ്ടകശനി വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ശനി കണ്ടകശനി വരുന്ന രണ്ടര വർഷക്കാലം മുൻകൂട്ടി കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ആ കണ്ടകശനിക്ക് ഇപ്പോഴേ പരിഹാരം ചെയ്യാം ഒരു ആറുമാസം നമുക്ക് അതിന് പരിഹാരങ്ങളായിട്ട് അമ്പലങ്ങളിൽ പോവുകയോ അതിന് യന്ത്രങ്ങൾ യന്ത്രങ്ങൾ ധരിക്കുകയോ അതിന് പൂജാ വഴിപാടുകൾ ചെയ്യുകയോ ഇവ മന്ത്രങ്ങൾ ജപിക്കുകയോ ഏതെങ്കിലും പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ശിവസ്ട്രോത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ ശനിയുടെ ദോഷം കുറയും കാഠിന്യം കുറയും അപ്പൊ അവിടെ നമുക്ക് എന്താണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും അല്ലെങ്കിൽ നേരെ എഗേൻസ്റ്റ് ആയിരിക്കും ഇപ്പൊ വ്യാഴദശാകാലം ഒരാൾക്ക് ദോഷമാണെങ്കിൽ വ്യാഴത്തിൽ എന്താണ് ഒരു അനുഗ്രഹവും അയാൾക്ക് കിട്ടില്ല വ്യാഴം നീചത്തിലാണെങ്കിൽ ഒരു അനുഗ്രഹവും കിട്ടില്ല ഇപ്പോ സപ്പോസ് ഇപ്പോ കുടുംബം പോലും ത്ര ബന്ധം പോലും തമ്മിത്തല്ലി പിരിഞ്ഞ് കുടുംബ ബന്ധങ്ങളെല്ലാം വേർപെട്ടു പോകുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ വ്യാഴം നമുക്ക് ഗുണം ചെയ്യും എനിക്ക് വ്യാഴദശാകാലമാണ് അടിപൊളിയാണ് വ്യാഴദശാകാലം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു മധ്യത്തിലാവുമ്പോഴത്തേക്കും വ്യാഴത്തിൽ ഒന്നും നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്റെ ഈ വരുന്ന ദശ വ്യാഴദശ നല്ലതാണോ ചീത്തയാണോ ഗുണം കൊണ്ടു തരുമോ മോശം കൊണ്ടു തരുമോ എന്ന് നോക്കുക എങ്കിൽ മോശം കൊണ്ടു തരുമോ എങ്കിൽ ആ മോശത്തിന് എന്തൊക്കെയാണ് നമ്മൾ രോഗാതി ദുരിതങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പരിഹാരം ചെയ്യേണ്ടത് ഈ രോഗാതി ദുരിതങ്ങൾക്ക് ചെയ്യുന്ന പരിഹാരം തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്താൽ നമ്മളിലേക്ക് ധനവരവും ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ഒരു പ്രാവശ്യം ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ദശ എന്താണെന്ന് പരിശോധിച്ച് ആ സമയത്ത് നിങ്ങൾ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ഉണ്ടാവാം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ കൊണ്ടുവരുന്നതാണല്ലോ ജാതകം ആ ജനനം അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ചാരവശാലുള്ള ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ചാരവശാൽ നിങ്ങൾക്ക് രോഗാതി ദുരിതങ്ങളും അലച്ചിലും വലച്ചിലും എല്ലാം മാറും എന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ എന്താണ് ജാതകത്തിൽ നമുക്ക് അലച്ചിലും അലച്ചിലും രോഗദുരിതങ്ങളേ ഉള്ളൂ അതവിടെ കിടക്കും അപ്പം ചാരവശാലുള്ള ഗുണം കിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മുൻകൂറായിട്ട് കണ്ടുപിടിച്ച് ഈ കാര്യങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കുക എന്ന് പറയുന്ന പോലെ മുൻകൂറായിട്ട് നിങ്ങൾ ചെയ്യുക ആറ് വർഷമാണ് കുജദശയെങ്കിൽ ആറു വർഷത്തിൽ ഒരു പ്രാവശ്യം പോയിട്ട് വർഷം കഴിയുമ്പോഴല്ല കേട്ടോ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കാലം കണ്ടു ദോഷം കണ്ടുപിടിച്ച് എന്തൊക്കെ അസുഖങ്ങൾ വരുന്ന കണ്ടുപിടിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കണ്ടുപിടിച്ച് നമ്മൾ നമ്മളതിന് പരിഹാരം ചെയ്യുക എന്നിട്ട് അതിലൊരു സ്ഥായിയായ ഒരു മാറ്റം വരുത്താം ആ കാലം നിങ്ങൾക്ക് ആറു വർഷം ഭംഗിയായിട്ട് പൊക്കോളും ദോഷം ഉണ്ടാവില്ല അല്ലാതെ നല്ല കാലമാണ് നിങ്ങൾക്കെങ്കിലും കുറച്ചുകൂടെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പരിഹാരങ്ങളും ചെയ്യുക വഴിപാടുകളും ചെയ്യുക അപ്പം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നല്ലതല്ലേ വരൂ എല്ലാവർക്കും നല്ല കാലമല്ലേ വരുള്ളൂ എല്ലാവർക്കും ചീത്ത ില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുക വേണ്ടതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ പരിശോധിക്കുക വേണ്ടതുപോലെ തന്നെ കാര്യങ്ങൾക്കൊരു സ്ഥായിയായ ഒരു സമാപനം കണ്ടുപിടിക്കുക വെറുതെ പ്രശ്നം വെച്ച് നോക്കി ആ ജോത്സേൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ചു ഈ ജോത്സ്യൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ചു അവിടെ നല്ലൊരു ജോത്സരെ കണ്ടു അവിടെയും പോയി പ്രശ്നം വെച്ചു കാണുന്ന ജോലിസന്മാരുടെ അടുത്തേക്കൊക്കെ നെട്ടോട്ടോടാണ് ഈ ജോലിസമാരുടെ അടുത്തൊക്കെ പോയി നമ്മൾ പ്രശ്നം വെച്ച് നോക്കി എല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല പ്രശ്നം വയ്ക്കല് പ്രശ്നം വയ്ക്കല് പ്രശ്നം വയ്ക്കല് പ്രശ്നം മാത്രം തീരുന്നില്ല അങ്ങനെ പ്രശ്നം തീരാതെ വരുമ്പോഴാണ് നമ്മളൊരു കാര്യം ും ചിന്തിക്കേണ്ടത് നമ്മൾക്ക് എന്താണോ കുറവുകൾ ഉള്ളത് എല്ലാവർക്കും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ട് കുറവുകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് നമ്മൾ സ്ഥായിയായ മാറ്റങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽചിന്തകൾ ഉണർത്തുക സൽഭാവങ്ങൾ ഉണർത്തുക എന്നിട്ട് നമ്മൾ നമ്മുടെ രോഗാതി ദുരിതങ്ങൾ മാറ്റാൻ ശ്രമിക്കുക പൂർവ്വദോഷം കൊണ്ട് മുൻജന്മദോഷം കൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ഇല്ലാണ്ടാവാം നമ്മുടെ സൽക്കർമ്മങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ഉണർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് കൂടുതൽ നിരന്തരമായിട്ടൊരു ആശ്വാസവും ഒരു ഗുണ